കുളത്തൂപ്പുഴ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ യുവാവിനെ കല്ലടയാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് കൊല്ലം റൂറൽ SP ബി രവി പറഞ്ഞു. മരണപ്പെട്ട അരവിന്ദിന്റെ വീട് സന്ദർശിച്ച ശേഷം SP മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ 4-ാം തീയതി രാത്രിയാണ് സംശയാസ്പദമായ നിലയിൽ അരവിന്ദിനെ കുളത്തൂപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷന് സമീപം ആറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അമ്മയുമായി പിണങ്ങി വീട് വിട്ട് ബൈക്കിൽ തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നു അരവിന്ദ്. എന്നാൽ കോവിഡ് പരിശോധനയുടെ രേഖയില്ലാത്തതിനാൽ ചെക്ക് പോസ്റ്റിൽ ഇയാളെ തടഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു. മടങ്ങി വരുന്ന വഴി വാഹനത്തിൽ ഇന്ധനം തീർന്നു. ഇരുചക്ര വാഹനം ഉരുട്ടി വരുന്ന വഴിയാണ് കുളത്തൂപ്പുഴ പോലീസിൻ്റെ നൈറ്റ് പട്രോളിംഗ് സംഘത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസ് ഇയാളെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ വിവരമറിയിക്കുകയും ചെയ്തു. എന്നാൽ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ബന്ധുക്കളെത്തിയപ്പോൾ അരവിന്ദ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. വൈദ്യുതി നിലച്ച സമയത്ത് ഇയാൾ ഇറങ്ങി ഓടിയെന്നാണ് പോലീസുകാർ ബന്ധുക്കളോട് പറഞ്ഞത്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ കല്ലടയാറ്റിൽ നിന്നും അരവിന്ദിൻ്റെ മൃതശരീരം കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് പോലീസിനെതിരെ ആരോപണവുമായി ബന്ധുക്കളെത്തിയത്. പോലീസിൻ്റെ അനാസ്ഥ ആരോപിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് കൊല്ലം റൂറൽ SP അരവിന്ദിൻ്റെ കടക്കൽ ഐരക്കുഴിയിലെ വീട് സന്ദർശിച്ചത്. അച്ഛനെ വന്ന് വിളിച്ചോണത്ത് ഞാൻ കറങ്ങിയിട്ട് വരാം അച്ഛാന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെയാണ് പറഞ്ഞത്, എന്റെ അടുത്തും അങ്ങനെയാണ് പറഞ്ഞത്. കൊച്ചിൻ്റെയാണ് ഉമ്മയൊക്കെ വെച്ചിട്ട് ഞാൻ കറങ്ങിയിട്ട് വരാം, മാണ് കറങ്ങിയിട്ട് വരാം, മക്കളെ മോളെ ജാനി എന്നും പറഞ്ഞിട്ടാണ് എന്തൊരു പറ്റിയതാണെന്ന് നമുക്ക് ഒരു രൂപവും ഇല്ലാതിരിക്കും. പക്ഷെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഇത്രയ്ക്ക് ഒരു 3 മിനിറ്റ് കണ്ടു. 12:11 ഒരു 3-4 മിനിറ്റ് നമ്മുടെ KCB നമ്മൾ വിളിച്ച് ചോദിച്ചു. ഒരു 3 മിനിറ്റ് കണ്ടു, കറക്റ്റ് പോയ സമയത്താണ് പോലീസിനകത്ത് അവർ അപ്പൊ തന്നെ അവര് ആ ലക്ഷ്യം വെച്ചോണ്ട് എല്ലാം ഓടി. പിന്നെ നമ്മളെ വിളിച്ചോണ്ടുവന്ന ആള് ഓടിക്കഴിഞ്ഞാൽ നോക്കാതിരിക്കാൻ പറ്റില്ല. അവര് നേരം വിളിക്കുന്നവരെ റോഡിലായിരുന്നു. ആ കാറ്റ് കുറ്റിക്കാട്ടിലെല്ലാം പറ്റും. എന്തിനും നാട്ടുകാരെ അവരെ ഓട്ടോ എവിടെയും പോയി അവിടെ റോഡിലുള്ള അതുവഴി വന്ന് ഓട്ടോക്കാരെ അവരെല്ലാം കുളിച്ചു നിങ്ങൾ കുറച്ച് കഴിഞ്ഞോണ്ട് എത്തി. ഇടക്കിടക്ക് പോയിക്കൊണ്ട് അന്ന് ഫസ്റ്റ് ആ കണ്ട് പോയപ്പോഴാണ് ഇവ പിന്നെ ഏത് ഡയറക്ഷനിലും ഓടി. പിന്നെ പട്ടി കുറച്ച് ലൊക്കേഷൻ വെച്ചിട്ട് പോലീസുകാരെ അവിടെ പോയി. പക്ഷെ അവിടെ പിന്നെ ഒരു നേരം വിളിക്കുന്നവരെ ഫീൽഡ് പിന്നെ വേറെ അറിഞ്ഞിട്ട് നമ്മുടെ ഫീൽഡിൽ മറ്റു സ്റ്റേഷനിലുള്ള പോലീസ് പട്രോളിംഗ് പാർട്ടിയൊക്കെ ഉണ്ടല്ലോ, എല്ലാവരെയും നമ്മൾ അവിടെ നമ്മൾ കണ്ടില്ലേ എല്ലാ ഒരുപാട് മറ്റുള്ള പോലീസൊക്കെ അവിടെ എത്തിയില്ല. അരവിന്ദിനെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവരിക മാത്രമാണ് ചെയ്തതെന്നും ഇയാൾ കുറ്റവാളിയല്ലാത്തത് കൊണ്ടാണ് സ്റ്റേഷന് പുറത്തിരുത്തിയത് എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ഇത് പോലീസിന്റെ വീഴ്ചയായി കാണാൻ കഴിയില്ലെന്നും SP പറഞ്ഞു.
നമ്മുടെ നൈറ്റിൽ പോലീസ് ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും ആരെ അസ്വാഭാവികമായിട്ട് കണ്ടാലും പോലീസ് വിവരങ്ങളൊക്കെ തിരക്കുക, ഒരു പോലീസിൻ്റെ ഡ്യൂട്ടിയാണല്ലോ. തിരക്ക് കണ്ടപ്പോൾ അവൻ തന്നെ ഡിസ്ക്ലോസ് ചെയ്തു, ഇങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ പണിക്ക് വേണ്ടി പോയതാണ്, അങ്ങോട്ട് ആര്യങ്കാവ് പോയപ്പോൾ അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് കടത്തിവിട്ടില്ല, പിന്നെ അതിൻ്റെ കോവിഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ കടത്തിവിട്ടുള്ളൂ. അങ്ങനെ പയ്യൻ അങ്ങോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ തിരികെ പോയത്. തിരികെ വന്നപ്പോൾ പെട്രോൾ തീർന്നു. പെട്രോൾ തീർന്ന് പെട്രോൾ അവിടെ ഇങ്ങനെ ലോക്കലായിട്ട് കിട്ടുമോ എന്നുള്ള അന്വേഷിച്ചിങ്ങനെ നടക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ വേഷവും കൈലിയാണ്. അതൊക്കെ അത് സ്വാഭാവികമായിട്ടും പോലീസ് ആരാണ് എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺവിൻസ്ഡായി, വളരെ സ്ട്രൈറ്റായിട്ടാണ് അവൻ പറഞ്ഞത്. പിന്നെ സതുദ്ദേശത്തോടുകൂടി പിന്നെ അപ്പോൾ തന്നെ മനസ്സിലായി, അവിടെ വെച്ച് തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടുകാരെ വിളിക്കുന്നു, അവരുമായിട്ട് തന്നെ സംസാരിച്ചു, പയ്യനും സംസാരിച്ചു. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇങ്ങനെയാണ് അവരുടെ രക്ഷാപക്കളെ അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോൾ വരും, വന്നുകൊണ്ടിരിക്കുകയാണ്, വരുമ്പോൾ ഏൽപ്പിച്ച് വിടണം എന്നുള്ളത് നൈറ്റ് ഓഫീസർ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ഈ സമയത്ത് കറണ്ട് പോയി, കറണ്ട് പോയ സമയത്ത് പെട്ടെന്ന് ആൾ ഇറങ്ങി പോകില്ല, ഇതാണ് സംഭവിച്ചത്. പോലീസിൻ്റെ അനാസം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കുറ്റവാളി ആയിട്ട് അല്ല നമ്മൾ പിടിച്ചോണ്ട് പോകുന്നത്. കൊണ്ടുവന്ന് അങ്ങനെയാണെങ്കിൽ അവരെ കൊണ്ടുവന്ന് നമ്മൾ ലോക്കപ്പിലായിരുന്നു, മനസ്സിലായി. അപ്പോൾ ഒരാളെ ലോക്കപ്പ് ചെയ്യേണ്ട സാഹചര്യത്തിലുള്ള ഒരാളല്ല സാർ. ഏതൊരു പൗരന് സംരക്ഷണം കൊടുത്താൽ അത് പറഞ്ഞാന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ വാദിച്ചു കൂടുതലൊന്നും പറയാം. ഏതായിരുന്നാലും നമ്മൾ കുട്ടിയുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊന്നും സംശയിക്കത്തക്ക ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് പയ്യന് പോലീസിൻ്റെ അടുക്ക തന്നെ ഫ്രീ ആയിട്ട് നിർത്തിയിരുന്നു. ഈ അന്നുള്ള ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ അന്വേഷിച്ചാണെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ വിമർശിക്കുന്നതായിരിക്കും എന്നുള്ള അതേ ഉള്ളൂ. നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് പിന്നെ അവരോട് വിശദീകരിച്ചു. എന്തായാലും അത് കുറച്ചുകൂടെ ജാഗ്രത വേണമെന്നുള്ളത് പോലീസിൻ്റെ ഒരു പാഠമായി എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻ എല്ലാ പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട്. കാര്യം ഉണ്ടായിരുന്നാലും ഇല്ലായിരുന്നാലും ആ സമയത്ത് കൊണ്ടുവരുന്ന ആളിനെ സേഫായിട്ട് അല്ലെങ്കിലും നിർത്തണം എന്നുള്ള നിർദ്ദേശം എല്ലാ ഉദ്യോഗസ്ഥർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിനോടാണ് പിന്നെ കുട്ടിയുടെ അവരുടെ ചടങ്ങും ബഹളവും കണ്ടു വന്ന് നേരത്തെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്ന് സമയം കണ്ടെത്തി വന്നു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.